എല്ലാവർക്കും ഓണാശംസകൾ. ഞാനിവിടെ പറയാൻ പോകുന്നത് മഹാബലിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. പ്രഹ്ലാദ പുത്രനായ വീരാജന പുത്രനാണ് മഹാബലി. വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇദ്ദേഹത്തിൻ്റെ ഭരണം ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു. ഇക്കാലത്തെ മനുഷ്യർ ഒന്നുപോലെയായിരുന്നു. കള്ളവും ചതിയും ഒന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. മഹാബലിയുടെ ഭരണത്തിൽ അസൂയാലുക്കളായ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു വാവനൻ്റെ വേഷത്തിൽ അവതരിപ്പിച്ച് മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ചു. മൂന്നാമത്തെ അടി അളക്കാൻ മണ്ണില്ലാത്ത കൊണ്ട് മഹാബലി തൻ്റെ മുതു കാണിച്ചു കൊടുത്തു. അതിനു മുമ്പായി മഹാബലി പറഞ്ഞു, ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എനിക്ക് എൻ്റെ പ്രജകളെ കാണാൻ വരണം. അങ്ങനെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരും. അങ്ങനെ നമ്മൾ പൂക്കളം ഒരുക്കിയും പാട്ടുപാടിയും സദ്യ ഒരുക്കിയും മഹാബലി വരാൻ കാത്തു നിൽക്കും.